സ്പെസിഫിക് കോൺട്രാക്റ്റിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബെയിൽമെൻറ്റ്. സെക്ഷൻ 148-171 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടാണ് ബെയിൽമെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ബെയിൽമെൻറ്റിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഡെഫിനിഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ സിമ്പിളായിട്ട് ബെയിൽമെൻറ്റിനെ കുറിച്ചൊരു എക്സാമ്പിൾ പറയാം. അതായത് ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാറ് നമ്മൾ റിപ്പയർ ചെയ്യാനായിട്ട് വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നത് അതൊരു ബെയിൽമെൻറ്റാണ്. അതുപോലെ നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ടെയിലറിനെ കയ്യിൽ കൊടുക്കുക, അതുപോലെ ക്ലാസ്സിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു പേന ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ട് എഴുതാനായിട്ട് നിങ്ങളൊരു പേന കൊടുക്കുന്നതില്ലേ, അതും എല്ലാം ഒരു ബെയിൽമെൻറ്റാണ്. ഇനി സെക്ഷൻ 148 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു വസ്തു മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുകയാണ് ഫോർ സം പർപ്പസ്, അതായത് ഒരാവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരാൾക്കൊരു സാധനം കൊടുക്കുന്നു. എന്നിട്ട് അവരൊരു കോൺട്രാക്റ്റിൽ എത്തുകയാണ്. എന്ത് പർപ്പസിനാണോ കൊടുത്തത് അത് അക്കംപ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാൽ സാധനം തിരിച്ച് തന്നേക്കാം എന്നോ അല്ലെങ്കിൽ സാധനം കൊടുത്ത ആൾ പറഞ്ഞതുപോലെ ആ ഗുഡ്സ് ഡിസ്പോസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ബെയിൽമെൻ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കാം. നമ്മൾ കാറ് വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നതിൻ്റെ പർപ്പസ് എന്താണ്? അത് റിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് കഴിഞ്ഞ് കിട്ടുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ തിരിച്ചു കിട്ടുകയാണ്. അതുപോലെ ഇനി ഡ്രസ് മെറ്റീരിയൽ കൊടുത്തത് നോക്കാം. അത് നമ്മൾ പറഞ്ഞ മെഷർമെൻറ്റിൽ നമ്മൾ പറഞ്ഞ ഡിസൈനിൽ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ബെയിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെയിലോ ഒരു വിൽപ്പനയോ അല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കുന്നതോ ഒന്നുമല്ല. ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരാളെ നമ്മളൊരു സാധനം ഏൽപ്പിക്കുന്നു, അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ പർപ്പസ് നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമുക്ക് തിരിച്ചു തരണം. സോ ദാറ്റ് ഈസ് ബെയിൽമെൻ്റ്. ഇനി സെക്ഷൻ 148 തന്നെ പാർട്ടീസ് ഓഫ് ബെയിൽമെൻ്റ് പറയുന്നുണ്ട്. അത് ബെയിലറും ബെയിലിയാണ്. ആരാണോ ആ ഗുഡ്സ് കൊടുക്കുന്നത് അയാളെയാണ് നമ്മൾ ബെയിലർ എന്ന് പറയുന്നത്. ആർക്കാണോ കൊടുക്കുന്നത് അയാളെയാണ് നമ്മൾ ബെയിലി എന്ന് പറയുന്നത്. അതുപോലെ മൂബിൾ പ്രോപ്പർട്ടീസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. ഇമ്മൂബിൾ പ്രോപ്പർട്ടീസായ ഹൗസ്, ട്രീസ്, ലാൻഡ് ഇതിലൊന്നും ബെയിൽമെൻറ്റ് ആപ്ലിക്കബിൾ ആവില്ല. സോ അതുകൊണ്ടാണ് അതുൽ മെഹ്റയുടെ കേസിൽ കോർട്ട് പറഞ്ഞത് ഹയറിംഗ് ഓഫ് എ ബാങ്ക് ലോക്കറും അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്താലോ അത് ബെയിൽമെൻറ്റ് അല്ല എന്ന്. കാരണം എന്ന് വെച്ചാൽ ബാങ്ക് ലോക്കറിൻ്റെ കേസിൽ നമ്മൾ ബാങ്കിൻ്റെ ഒരു പോർഷൻ റെൻറ്റിന് എടുക്കുകയാണ്, അതൊരു ബെയിൽമെൻറ്റ് അല്ല. സോ അവിടെ നമ്മൾ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് ബാങ്കിന് അറിയാൻ പറ്റില്ല. നമ്മൾ അവരെ ഇൻഫോം ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ ലോക്കറിൽ സ്വർണ്ണമാണ് വെക്കുന്നതെന്നോ ഒന്നും ഇൻഫോം ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മളൊരു ലോക്കർ റെൻറ്റിന് എടുക്കുന്നത് മാത്രമാണ്. സോ അതുകൊണ്ട് നമ്മളുടെ ലോക്കറിൽ നിന്ന് എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാങ്കിന് അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല. സോ ഇനി എന്തൊക്കെയാണ് കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിൻ്റെ എസെൻഷ്യൽസ് എന്ന് നോക്കാം. ഫസ്റ്റ് എസെൻഷ്യൽ എന്ന് പറയുന്നത് ദ മസ്റ്റ് ബി എ കോൺട്രാക്ട്. അത് ഇംപ്ലൈഡ് കോൺട്രാക്റ്റും ആവാം എക്സ്പ്രസ് കോൺട്രാക്റ്റും ആവാം. സോ ദർ മസ്റ്റ് ബി എ കോൺട്രാക്ട് ബിറ്റ്വീൻ ബെയിലർ ആൻഡ് ബെയിലി. ദെൻ സെക്കൻഡ് എസെൻഷ്യൽ എലമെൻ്റ് എന്ന് പറയുന്നത് ഡെലിവറി ഓഫ് പൊസഷൻ. സോ നമുക്കൊരു ട്രാൻസാക്ഷന് ബെയിൽമെൻറ്റ് എന്ന് പറയണമെങ്കിൽ ഈ ഗുഡ്സിൻ്റെ പൊസഷൻ അല്ലെങ്കിൽ കൈവശാവകാശം ബെയിലർ ബെയിലിക്ക് കൊടുത്തിട്ടുണ്ടാവണം. സോ ഈ ഡെലിവറി ഓഫ് പൊസഷനെ കുറിച്ച് സെക്ഷൻ 149 ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഞാനത് അടുത്ത സ്ലൈഡിൽ പറയാം. നമുക്ക് അടുത്ത എസെൻഷ്യൽ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് വൺ ഈസ് ഡെലിവറി മസ്റ്റ് ബി ഫോർ സം പർപ്പസ്. നമ്മൾ ആദ്യമേ എക്സാമ്പിളിൽ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്. കാറ് മെയിൻ്റനൻസ് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്. അങ്ങനെ ബെയിൽമെൻറ്റിന് എപ്പോഴും ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. സോ ഏതെങ്കിലും ഒരു പർപ്പസ് ഫുൾഫില് ചെയ്യാനായിരിക്കണം ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത്. ഇനി ഈ പർപ്പസ് ഫുൾഫില് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം തിരിച്ചു കൊടുക്കണം എന്നാണ് അടുത്ത എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് എസെൻഷ്യൽ എലമെൻറ്റ് കൺസിഡറേഷനെ കുറിച്ചിട്ടാണ്. കൺസിഡറേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡെലിവറി ഓഫ് ഗുഡ്സ് തന്നെയാണ് കൺസിഡറേഷൻ ഫോർ ദിസ് കോൺട്രാക്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിലും ക്യാഷ് എന്ന ഒരു കൺസിഡറേഷൻ ഉണ്ടാവണം എന്നില്ല. ഇപ്പോൾ നമ്മളൊരു ടെയിലർക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മൾ അതിനൊരു ഫീസ് കൊടുക്കുമായിരിക്കും, കാർ റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ അതിനൊരു ഫീസ് കൊടുക്കുമായിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനൊരു പേന കൊടുക്കുന്നതിന് നമ്മൾ അങ്ങനെ കാശ് വാങ്ങിക്കണം എന്നില്ലല്ലോ. സോ അങ്ങനെയുള്ള കേസുകളിൽ കൺസിഡറേഷൻ ഇല്ല. അപ്പോൾ പേന കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൺസിഡറേഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് ഇല്ലാണ്ടാവുന്നില്ല. ഡെലിവറി ഓഫ് ഗുഡ്സ് ഇറ്റ്സെൽഫ് ഈസ് കൺസിഡേർഡ് ആസ് എ കൺസിഡറേഷൻ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഡെലിവറി ഓഫ് പൊസിഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ടെന്ന്. സെക്ഷൻ 149 അതിനെക്കുറിച്ച് പറയുന്നത് ഡെലിവറി ഓഫ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ബെയിലറ് ബെയിലിക്ക് ആ ഗുഡ്സിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ കൈവശാവകാശം കൊടുക്കുക എന്ന് പറയുന്നതാണ്.
അപ്പോൾ നമുക്ക് തോന്നുന്നു ഈ ഡെലിവറി ഓഫ് പൊസിഷനും കസ്റ്റഡിയും സെയിം അല്ലേ എന്ന്. പക്ഷേ അല്ല, അവർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. സോ കസ്റ്റഡിയുടെയും ഡെലിവറി ഓഫ് പൊസിഷൻ്റെയും ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു മോളിൽ പോയി, അവിടെ പാർക്കിംഗ് ലോട്ടിൽ കാറ് പാർക്ക് ചെയ്ത് ഈ സെക്യൂരിറ്റിനെ ഏൽപ്പിച്ചാൽ ദാറ്റ് ഈസ് ഡെലിവറി ഓഫ് പൊസിഷൻ. അതിനെ നമുക്ക് ബെയിൽമെൻ്റ് എന്ന് പറയാം. പക്ഷേ കീ കൊടുക്കാതെ നമ്മളുടെ കയ്യിൽ തന്നെ വെച്ചാൽ അത് ജസ്റ്റ് കസ്റ്റഡി മാത്രമാണ്. മോളിൻ്റെ അതോറിറ്റിക്ക് നമ്മുടെ കാറിൻ്റെ ജസ്റ്റ് കസ്റ്റഡി മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാറ് എങ്ങനെയും നഷ്ടപ്പെട്ടാൽ, ആരെങ്കിലും കട്ടെടുത്തുകൊണ്ട് പോവുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും മോളിൻ്റെ അതോറിറ്റിക്ക് അത്ര വലിയ ലയബിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ബിക്കോസ് ദേ ഓൺലി ഹാവ് എ മിയർ കസ്റ്റഡി. ഇനി ദർ ആർ ത്രീ കൈൻഡ്സ് ഓഫ് ഡെലിവറി ഓഫ് പൊസിഷൻ. ഫസ്റ്റ് വൺ ഇസ് ആക്ച്വൽ ഡെലിവറി. ആക്ച്വൽ ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാക്റ്റ് ആ ഗുഡ്സിൻ്റെ ഫിസിക്കൽ പൊസിഷൻ തന്നെ ബെയിലിക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇനി കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ പൊസിഷൻ ബെയിലറിൻ്റെ കയ്യിൽ തന്നെയായിരിക്കും, നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല, നമ്മുടെ കൈ തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ ഫിസിക്കൽ പൊസിഷൻ കൊടുത്തിട്ടില്ലെങ്കിലും പൊസിഷൻ കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ഓഫ് ചിറ്റൂറിൻ്റെ കേസിൽ പ്രൊജക്ടർ മെഷീന് പ്ലഡ്ജ് ചെയ്യുകയാണ് ബാങ്കിൽ. പക്ഷേ ഈ മെഷീൻ്റെ ഫിസിക്കൽ പൊസിഷൻ അപ്പോഴും ഈ പണയം വെച്ച ആളുടെ കയ്യിൽ തന്നെയാണ്. അയാൾ പ്രൊജക്ടർ മെഷീൻ ബാങ്കിൽ കൊണ്ടുവന്ന് വെക്കുന്നൊന്നുമില്ല, പക്ഷേ അതിൻ്റെ പൊസിഷൻ കൈമാറിക്കൊണ്ട് ഉള്ള ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ അയാൾ സൈൻ ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള ഈ ഡെലിവറിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിംബോളിക് ഡെലിവറിയാണ്. സിംബോളിക് ഡെലിവറിയിലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഫിസിക്കൽ പൊസിഷൻ ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. ഒരു സിംബോളിക് ഡെലിവറിക്ക് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ഫ്രണ്ടിന് നമ്മുടെ കാറ് കുറച്ച് ദിവസത്തേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ നമ്മൾ കാറ് ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കാതെ നമ്മൾ പോകുന്ന വഴിക്ക് കീ മാത്രം വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. കാറ് നമ്മുടെ വീട്ടിൽ കിടക്കുന്നു, കീ നമ്മൾ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ്. ദാറ്റ് ഇസ് സിംബോളിക് ഡെലിവറി. നമ്മൾ സിംബോളിക്കായിട്ട് നമ്മുടെ കാറ് നമ്മുടെ ഫ്രണ്ടിന് ഡെലിവറി ചെയ്യുകയാണ്. ഇനി നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബെയിൽമെൻറ്റ്. ബെയിൽമെൻറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഓൺ ദ ബേസിസ് ഓഫ് ബെനിഫിറ്റ് ടു പാർട്ടീസും ഓൺ ദ ബേസിസ് ഓഫ് റെമ്യൂണറേഷനും. ബെനിഫിറ്റ് ടു ദ പാർട്ടീസ്, അതായത് ബെയിൽമെൻറ്റ് കാരണം ഏത് പാർട്ടിക്കാണോ ബെനിഫിറ്റ് കിട്ടുന്നത് അതിനെക്കുറിച്ചിട്ടാണ് ഈ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ ഈ ബെനിഫിറ്റ് ടു പാർട്ടീസിനെ ബേസ് ചെയ്ത് ബെയിൽമെൻറ്റിനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ബെയിലർ. ഇവിടെ ബെയിൽമെൻറ്റ് കൊണ്ട് ബെനിഫിറ്റ് ബെയിലർക്ക് മാത്രമായിരിക്കും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഔട്ട് ഓഫ് ടൗൺ പോകുമ്പോൾ നമ്മുടെ പെറ്റിനെ നമ്മൾ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ നെയ്ബറിനെയോ അല്ലെങ്കിൽ ഏൽപ്പിക്കില്ലേ. സോ ഇവിടെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്ന ആർക്കാണ്? ബെയിലർക്കാണ്, അതായത് നമുക്കാണ്. നമ്മൾ നമ്മുടെ പെറ്റിനെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ അതിനെ അവർ നോക്കിക്കോളും എന്നുള്ളതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്ന ഫുൾ നമുക്കാണല്ലോ, അല്ലാണ്ട് നമ്മളുടെ പെറ്റിനെ നോക്കിയതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ലല്ലോ. സോ ഇവിടെ ബെനിഫിറ്റ് കിട്ടുന്നത് ബെയിലറിനായിരിക്കും. ഇനി എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ബെയിലി. ഇവിടെ ബെനിഫിറ്റ് മുഴുവൻ കിട്ടുന്നത് ബെയിലിക്കാണ്. അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മുടെ സ്കൂട്ടർ നമ്മൾ നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കുകയാണ് കുറച്ച് ദിവസത്തേക്ക് ഓടിക്കാനായിട്ട്. അപ്പോൾ അവിടെ ആ സ്കൂട്ടർ കിട്ടുന്ന ബെയിലിക്കല്ലേ അവിടെ ബെനിഫിറ്റ് വരുന്നത്. നമ്മുടെ സ്കൂട്ടർ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും വരാനില്ല, പക്ഷേ നമ്മളുടെ ഫ്രണ്ടിന് അത് ഉപകാരപ്പെടും. സോ ഇവിടെ ബെയിലിക്കാണ് ബെനിഫിറ്റ് മുഴുവൻ വരുന്നത്. ദെൻ മ്യൂച്വൽ ബെനിഫിറ്റ് ഓഫ് ബോത്ത്. ഈ കൈൻഡ് ഓഫ് ബെയിൽമെൻറ്റിൽ രണ്ട് പേർക്കും, അതായത് ബെയിലറിനും ബെയിലിക്കും ഒരുപോലെ ബെനിഫിറ്റ് ഉണ്ടാവും. അതിനുള്ള എക്സാമ്പിളാണ് നമ്മൾ കാറ് റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്നത്. നമ്മൾ കാറ് ഒരു വർക്ക്ഷോപ്പിൽ റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ അവിടെ കാറ് നമുക്ക് നന്നാക്കി കിട്ടുകയും ചെയ്യും. നമുക്ക് നമ്മുടെ കാറ് നന്നാക്കി തരുമ്പോൾ ആ വർക്ക്ഷോപ്പിൻ്റെ ഓണറിന് ഒരു റെമ്യൂണറേഷൻ കിട്ടുകയും ചെയ്യും. സോ അവിടെ രണ്ട് പേർക്കും ബെനിഫിറ്റ് ഉണ്ട്. ദെൻ ഇൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് റെമ്യൂണറേഷനാണ്, അതായത് ക്യാഷിനെ ബേസ് ചെയ്ത്. അപ്പം അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻ്റ് എന്നും നോൺ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻ്റ് എന്നുമാണ്. അപ്പോൾ ഈ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റിൽ കൺസിഡറേഷൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇവിടെ യാതൊരുവിധ കൺസിഡറേഷനും കൊടുത്തുകൊണ്ടായിരിക്കില്ല ഈ ബെയിൽമെൻ്റ് ഉണ്ടാവുന്നത്. അതിനൊരു എക്സാമ്പിൾ, നമ്മുടെ ഫ്രണ്ടിന് ഒരു ബുക്ക് വായിക്കാൻ കൊടുക്കുന്നു. ഇവിടെ കൺസിഡറേഷനോ റെമ്യൂണറേഷനോ ഒന്നുമില്ല. ഫ്രണ്ട് ചോദിക്കുന്നു, നമ്മൾ ബുക്ക് കൊടുക്കുന്നു, അവർ വായിക്കുന്നു, തിരിച്ചു കൊണ്ടുതരുന്നു. സോ ഇവിടെ യാതൊരുവിധ കൺസിഡറേഷനുള്ള, സോ ഇറ്റ്സ് എ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ്. ഇനി നോൺ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ബെയിൽമെൻറ്റിന് സം കൈൻഡ് ഓഫ് ചാർജസോ അല്ലെങ്കിൽ റിവാർഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ടെയ്ലറിന് നമ്മളുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നതോ അല്ലെങ്കിൽ കാർ റിപ്പയറിന് കൊണ്ട് കൊടുക്കുന്നതോ, അതൊക്കെ ഒരു ഫീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുത്തിട്ടായിരിക്കില്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ്.